നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെ ആയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ് നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. എന്തായാലും സൂപ്പർ കപ്പ് മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ശ്രീനിധി ഡക്കനെതിരെ ഇന്നലെ ഒരു തോൽവി ഏറ്റുവാങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ആ നിരാശയാക്കിക്കൊണ്ട് തന്നെയാണ് ആരാധകർക്ക് നേരെ മടങ്ങേണ്ടി വന്നത്. എന്തായാലും ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ എഫ് സിക്കെതിരെയാണ്. നമുക്കറിയാം ISL ബാംഗ്ലൂർ എഫ് സിക്കെതിരെ നോക്കൗട്ട് മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് മത്സരം അവസാനിച്ച് ഇറങ്ങിപ്പോവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനുശേഷം ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരിക്കുന്ന മത്സരമാണ് ബാംഗ്ലൂർ എഫ് സി വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം. ആ മത്സരത്തിൽ എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ പിന്തുണയ്ക്കാൻ വേണ്ടി ഒരു കൂട്ടം ആൾക്കാരെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ബാംഗ്ലൂർ വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം April 16 രാത്രി 8:30 മത്സരം നടക്കുന്നത്. എന്തായാലും ആ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഒരു വമ്പൻ വിജയം കരസ്ഥമാക്കി എങ്കിൽ മാത്രമേ സൂപ്പർ കപ്പിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. നിലവിൽ ബാംഗ്ലൂർ എഫ് സി 2 മത്സരങ്ങൾ വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു മത്സരം വിജയം ഒരു മത്സരം തോൽവിയാണ് സൂപ്പർ കപ്പിൽ. അതുകൊണ്ട് ബാംഗ്ലൂർ എഫ് സിക്കെതിരെ നിർണായക മത്സരത്തിൽ ഒരു വിജയം തന്നെ അനിവാര്യമാണ്. ഇല്ലെങ്കിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് മികച്ചൊരു ടീമിനെ രൂപീകരിച്ച് പുറത്തിറക്കുമെന്ന് തന്നെയാണ് ആരാധകർ കരുതുന്നത്. എന്തായാലും ആ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുമോ അതോ ബാംഗ്ലൂർ വിജയിക്കുമെന്നല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് എത്ര ഗോളിന് വിജയിക്കാനാണ് സാധ്യതയെന്നും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഗൈസ് അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. ATK മോഹൻ ബഗാന് വേണ്ടി മിഡ്ഫീൽഡർ സ്ഥാനത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വിദേശ താരമാണ് ഹ്യൂഗോ ബോമസ്. എന്തായാലും ഗോൾ അടുപ്പിക്കാനും ഗോളുകൾ നേടിക്കൊടുക്കാനും സാധിക്കുന്ന ഏക പ്ലെയർ തന്നെയാണ് ഹ്യൂഗോ ബോമസ്. ATK മോഹൻ ബഗാനിന് വേണ്ടി കയ്യൂസ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു ഈസ്റ്റ് ബംഗാളിലേക്ക് താരത്തിനെ സൈൻ ചെയ്യിപ്പിക്കാൻ ഈസ്റ്റ് ബംഗാൾ ശ്രമം നടത്തുന്നുണ്ടെന്ന്. എന്നാൽ നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് ഈസ്റ്റ് ബംഗാൾ താരത്തിനെ എത്തിക്കാൻ ശ്രമങ്ങൾ നടത്തുന്നില്ല. കാരണം വലിയ എമൗണ്ട് തന്നെയാണ് ട്രാൻസ്ഫർ ഫീ ആയിട്ട് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ താരത്തിനെ നോക്കി വമ്പൻ 4 ISL ക്ലബ്ബുകൾ ഇപ്പോൾ രംഗത്തുണ്ട്. ഒന്നാം ബന്ധത്ത് തന്നെ ബാംഗ്ലൂർ എഫ് സി ഉണ്ട്, രണ്ടാമത്തെ സ്ഥാനത്ത് ഹൈദരാബാദ് എഫ് സിയും, മൂന്നാം സ്ഥാനത്ത് ചെന്നൈ എഫ് സിയും, നാലാം സ്ഥാനത്ത് കേരള ബ്ലാസ്റ്റേഴ്സും താരത്തിനെ തൻ്റെ ടീമിലെത്തിക്കാൻ ശ്രമങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. ഹ്യൂഗോ ഗോമസ് എന്ന് പറയുന്ന ഇടിവെട്ട് മിഡ്ഫീൽഡറിനെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ എന്തായാലും ബ്ലാസ്റ്റേഴ്സിൽ ഗോൾ അടിപ്പിക്കാനും ഗോൾ അടിച്ചു കൂട്ടാനും പറ്റുന്ന ഒരു താരം തന്നെയെന്ന് എടുത്തു പറയേണ്ടി വരും. നമുക്കറിയാം അഡ്രിയാൻ ലൂണ ആ സ്ഥാനത്ത് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ രണ്ട് മിഡ്ഫീൽഡേഴ്സ് ഒരേ സമയത്ത് ഇറങ്ങി കളിക്കുകയാണെങ്കിൽ ഗോളുകളുടെ മേളം തന്നെ ആയിരിക്കും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കാഴ്ചവെക്കാൻ പോകുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിലേക്ക് ഈ താരത്തിനെ സൈൻ ചെയ്യിപ്പിക്കുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ തന്നെ കൂടുതൽ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു ഗൈസ്.